പുള്ളിയോട് ഞാൻ എന്തും മറുപടി പറയും. എത്ര പ്രാവശ്യം പറഞ്ഞാലും എത്ര അവധിയാ പുള്ളിയോട് പറയണേ. അവധി പറഞ്ഞു പറഞ്ഞും മടുത്തു. വർഗീസേട്ടാ, ഞാൻ മനഃപൂർവ്വം ഫോൺ എടുക്കാത്തല്ല വർഗീസേട്ടാ. എൻ്റെ സാഹചര്യം അതായിപ്പോണ്ട് ഞാൻ 6 മാസമായി ഗൾഫിൽ നിന്ന് ജോലിയെല്ലാം പോയിട്ട് വന്നതാ. വൈഫ് അറിയാതെ ഞാൻ, വൈഫിന് അറിയത്തില്ല സത്യത്തിൽ പറഞ്ഞാൽ. എനിക്ക് എൻ്റെ ജോലി പോയ കാര്യങ്ങളൊന്നും എൻ്റെ വൈഫിന് അറിയത്തില്ല. ഞാൻ തരാം, പൈസ തരാം ചേട്ടാ. ഞാൻ ജീവിച്ചിരിക്കുന്ന ഉറപ്പായിട്ട് ചേട്ടൻ പൈസ തരും. ചേട്ടൻ അറിയാലോ എൻ്റെ ഗൾഫിലെ ജോലിയെല്ലാം പോയി. കാരണം എൻ്റെ കൂട്ടുകാരനെ വിശ്വസിച്ച് ഞാൻ കൊടുത്ത. ചേട്ടനോടൊന്നും പറയേണ്ട ആവശ്യമില്ല. വീട്ടിൽ ചേട്ടാ, വീട്ടിലേക്ക് വരില്ല ചേട്ടാ. എൻ്റെ വൈഫിന് അറിയത്തില്ല ചേട്ടാ. എൻ്റെ മക്കൾക്കും വൈഫിനും ഒന്നും അറിയത്തില്ല ചേട്ടൻ എന്നോട്. ഞാൻ ഇന്ന് വരാം ചേട്ടാ. എനിക്ക് കിട്ടുന്ന പൈസ എവിടെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം ചേട്ടാ. ഉറപ്പായിട്ടും വരാം 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 ചേട്ടാ, തീർച്ചയായും വരാം ചേട്ടാ. നമ്മള് ഗൾഫിൽ നിന്ന് വന്നോണ്ടേ എന്നോട് ഒരാള് 10,000 കടം ചോദിച്ചതാണ്. അത് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഗൾഫിലല്ലായിരുന്നു. അതല്ലേ, പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ. അമ്മേ, അമ്മ വിളിച്ചായിരുന്നു. കൊറേ ദിവസമായി അമ്മ വിളിക്കാൻ തുടങ്ങിട്ട്. ചേട്ടൻ എത്ര ദിവസമായി വന്നിട്ട്? നമ്മളിതുവരെ വീട്ടിൽ പോയില്ലല്ലോ. പിന്നെ ആണെങ്കിൽ അനീതിയുടെ കല്യാണം. അനീതിയുടെ കല്യാണത്തിനാണെങ്കിൽ ചേട്ടൻ സ്വർണം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ സ്വർണം 10 മോന് എടുത്തു കൊടുക്കാന്ന് പറഞ്ഞത് കൊടുക്കണ്ടേ? അതെങ്ങനെയാ ചേട്ടാ, നമ്മള് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇനി കൊടുക്കാതിരിക്കുന്നത് മോശല്ലേ? ഒന്നുമില്ലല്ലോ, ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു വിടുന്നല്ലേ, അത് ഭയങ്കര മോശം. കൊടുക്കാം, കൊടുക്കാം, ഞാൻ കൊടുക്കാം. എങ്ങനെയും നമുക്ക് എന്നത്തെ നാളത്തേക്ക് മേടിച്ചാ പോരെ? നാളത്തേക്ക് മതി. നാളെ 2 ദിവസം കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പിന്നാണെ എന്റെ ചക്കരയല്ലേ, ഇതേ ഇത് കണ്ടോ, ഈ മാലയെ ഇത് അപ്പടി പഴയതായി ചേട്ടാ. എനിക്ക് പുതിയൊരു മാല മേടിച്ചു തരുമോ? എടി, ഇന്നാളല്ല മാല മുതിയത് മേടിച്ചത്. ഇതിപ്പോ ഒരു പഴക്കം പോലെ ആയുള്ള, 6-5 മാസം പോലെ ആയുള്ള മാല മേടിച്ചിട്ട്. അത് പറഞ്ഞിട്ട് കാര്യം? ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ ആയി. ഇതിന്റെ കാര്യമൊക്കെ പെണ്ണുങ്ങൾക്കല്ലേ അറിയാവുള്ളൂ. ഇത് നല്ല മാല, ഇത് മാറണ്ട, ഇത് തന്നെ സൂപ്പർ മാല. ഒരു കാര്യം ചെയ്യുന്ന ചേട്ടൻ, കഴിഞ്ഞ ആഴ്ച എന്റെ കയ്യിൽ നിന്ന് എന്റെ വലിയ മാല മേടിച്ചോണ്ട് വലിയ പണയം വെക്കാനായിട്ട് ആ മാല ഇങ്ങ് കാട്ടെ. ആ മാല എടുക്കാൻ പറ്റില്ല. എന്നെ എടുക്കാൻ പറ്റില്ല? ഞാനത് പണയം വെച്ചു ആവശ്യത്തിന്. എനിക്കല്ല, എന്റെ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് പൈസ. അത് പറഞ്ഞാ പറ്റത്തില്ല. അപ്പൊ അവരുടെ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് മുമ്പ് എല്ലാരും എന്നോട് ചോദിക്കില്ല മാലയും തിന്ന് ചോദിക്കില്ല. നിങ്ങൾ എന്നെ പണിയും സ്വർണ്ണ സ്വർണ്ണ സ്വർണ്ണം പറഞ്ഞാ നടക്കണേ? തലക്ക് പ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എന്റെ പണയം വെച്ച മാല എടുത്തു തരാനല്ലേ പറഞ്ഞോളൂ. എന്റെ അച്ഛനും അമ്മയും മേടിച്ചെന്ന മാലയല്ലേ അത്. നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതിനു മുമ്പേ, എനിക്കറിയാം. നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ വന്നപ്പം മുതൽ ഞാൻ ശ്രദ്ധിക്കണതാ. നിങ്ങൾക്കൊരു സ്നേഹമില്ല എന്നോട്, എന്നോട് മിണ്ടില്ല, എന്റെ പിള്ളേരെ കാണാൻ പാടില്ല. നിങ്ങൾക്ക് തൊട്ടേനും പിടിച്ചതിനും എല്ലാം ദേഷ്യമാണ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടല്ലേ. ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞ പോരെ എന്നോട്. ഇങ്ങനെ കാണിക്കണോ? ഇവിടെ ഓരോ ദിവസം ഓരോ തലക്ക് പ്രാന്ത് പിടിച്ചെടുക്കുക. ഇഷ്ടമില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെയാ. അല്ലാതെ എന്നാ, അല്ലെങ്കിൽ എന്നാ കാരണം എന്നാന്ന് പറയാനേ. ഇത് എന്നാ നീ ഇങ്ങനെ കാണിക്കുന്നേ? നിങ്ങള് 3 വർഷം കൂടിയല്ലേ ഗൾഫിൽ നിങ്ങോട്ട് വന്നത്, അല്ലേ? ഇങ്ങനെയാണോ 3 വർഷം കൂടി ഭാര്യയും മക്കളെ കാണുന്ന ഒരു ഭർത്താവ് കാണിക്കുന്നത്? നിനക്കൊക്കെ കാശാരം വന്ന ഗൾഫിൽ നിന്ന് പറഞ്ഞ ആൾക്കാർ പണം കുലുക്കി വീട്ടിലേക്ക് ഇടുവന്നല്ല. ഞങ്ങളെ പോലെ എന്തോരും പാവപ്പെട്ടവർക്ക് എന്തോരും കഷ്ടപ്പെട്ട് ജോലി എന്നറിയാമോ? വെയിലത്ത് കിടന്നും ബാത്റൂം കഴിയും കഷ്ടപ്പെട്ട് കിട്ടുന്ന പൈസ നിനക്ക് കഴിച്ച തന്നെ. നീ ആ പൈസക്ക് ഇവിടെ നാട്ടിൽ വന്ന് മൊത്തം ചെലവാക്കി നിനക്ക് ആർഭാടാക്കിട്ട് ജീവിച്ച് എന്റെ ഒക്കെ അവസ്ഥ എന്താ നിനക്ക് അറിയാമോ? അപ്പൊ ഇങ്ങനെയൊന്നും അല്ലല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും വന്നപ്പോ ചേട്ടൻ പറഞ്ഞത്. സാധിച്ചു തരുമായിരുന്നു. എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നോണ്ടിരുന്ന ചേട്ടനെ ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതിന് എന്തോ കാരണമുണ്ട്. നിന്നൊക്കെ കല്യാണം കഴിച്ച ഞാൻ ഏറ്റവും ചെയ്ത പാട്, നിന്നോടൊക്കെ പറഞ്ഞാ മനസ്സിലാവൂല. അത് ശരി, ഇപ്പൊ അങ്ങനെയായല്ലേ. ഇപ്പൊ എന്നെ വേണ്ട, ഇപ്പൊ അതാ കാര്യം. എന്നാ പിന്നെ അത് എന്നോട് പറഞ്ഞാ പോരെ. എന്നോടൊരു വാക്ക് പറഞ്ഞ ഞാൻ ഇവിടുന്ന് പോയി തരില്ലേ, ഒഴിവായി തരില്ലേ? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് പറയണേ? അതെന്നെ നിങ്ങൾ ഫോൺ എടുക്കാത്തേ, ഫോൺ എടുത്തേ, ഫോൺ എടുക്കാത്തേ. എടുക്കാൻ പറ്റാത്ത ഫോണാ അതെന്നെ, എടുക്കാൻ പറ്റാത്ത. ആഹാ, അപ്പൊ എടുക്കാൻ പറ്റാത്ത ഫോൺ, എടുക്കാൻ പറ്റുന്ന ഫോൺ, അങ്ങനെയൊക്കെ ഓരോ ഫോൺ കോളുകൾ ഉണ്ടോ? എന്റെ അശ്വതി, ഇത് എടുക്കാൻ പറ്റാത്ത ഫോണാണ്. അത് എന്നാന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ എന്റെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലേ? എടുത്തേ, ഫോൺ എടുത്തേ. ഇനി അവള് വിളിക്കട്ടെ. ഇനി ആര് വിളിക്കണെന്ന് എനിക്കൊന്നും അറിയണം. എടുക്ക, എടുക്ക, നിങ്ങൾ ഫോൺ എടുക്കുന്നേ. നിങ്ങൾ എന്ത് ഫോൺ എടുക്കാത്തേ? ഹലോ സാർ, സാർ ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു. സാർ കിഡ്നിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് ബ്ലഡ് മാച്ചാവുന്നുണ്ട് സാർ. ഹലോ, സാർ പറഞ്ഞ എമൗണ്ട് അത്രയും ഇല്ലെങ്കിലും ബാക്കിയെല്ലാം ഓക്കെയാണ് സാർ. ഹലോ, ഹലോ, ഹലോ,
കിഡ്നിയോ? ആരുടെ കിഡ്നി? ഇതെന്നെ ഇവരി പറയുന്നേ, ഇതെന്നെ പറയുന്നേ, ഇത് ആരുടെ കിഡ്നിയുടെ കാര്യമാണ്? ഇതെന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല, എന്നോടൊന്നും പറഞ്ഞല്ലോ. ഇതെന്തിനാ ഇപ്പൊ കിഡ്നി? പൈസ കൊണ്ട് മൊത്തം പോയി. കഴിഞ്ഞ മാസം ലീവിന് വന്നപ്പോ നമ്മളെ വീടിന്റെ ആധാരം പണയം വെച്ചിട്ടാ ഞാൻ കടം പകുതിയാക്കിയത്. എന്നോടൊരു വാക്ക് നിങ്ങളിത് പറഞ്ഞോ? ഞാൻ പിന്നെ എന്തിനാ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത്? എന്നോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഞാൻ പറഞ്ഞ നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്നറിയാം. നിന്നെ അതുപോലെ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ഇനിയും പഴയ ഒരു കാലഘട്ടത്തിലേക്ക് പോവാൻ പറ്റാത്തോണ്ട് ആത്മഹത്യ ചെയ്യണമെന്ന് വിചാരിച്ചതാ ഞാൻ. ഇങ്ങനൊന്നും പറയല്ലേ, നമുക്ക് ജീവിക്കാലോ. എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഏട്ടനോട് പെരുമാറോ? അവയവം കൊടുത്തിട്ടാണോ നമുക്ക് ജീവിക്കേണ്ടത്? കിഡ്നി കൊടുത്താണോ ചേട്ടൻ ഞങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്? ഒരു വാക്ക് പറയണ്ടേ, നമ്മുടെ മക്കളെ ഓർക്കണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ? കിഡ്നി കൊടുത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും? എന്തിനാ എന്തിനാ കിഡ്നി കൊടുക്കണേ? എന്തിനാ കടം തീർക്കണ്ടേ? എന്തിനാ കടം തീർക്കണേ? എന്റെ അച്ഛനും അമ്മയും ഉറങ്ങണ വീടാണ് ഇത്. കരക്കാര് കൊണ്ടുപോവില്ലേടി? സാരമില്ല, നമുക്ക് ഇനി ഉണ്ടാവില്ലേ? നമുക്കുണ്ടാവില്ലേ? നമ്മുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാണേൽ ആ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഉറങ്ങുന്നില്ലേ? അതിനും വലുതാണോ ഈ മണ്ണ് ആണോ? അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ടപ്പോ പിന്നെ എന്തിനാ നമുക്ക് ഈ മണ്ണ്? ഒന്നിന്റെ ഒരാവശ്യമില്ല രാജേട്ടാ. കിഡ്നി വേണ്ടെന്ന് രാജേട്ടൻ വിളിച്ചു പറഞ്ഞേരെ. ഇതൊന്നും എല്ലാം എന്റെ രാജേട്ടൻ ഉണ്ടാക്കിയതാ, ഇഷ്ടപ്പെട്ടു ഉണ്ടാക്കിയതാ. ഒന്നും എനിക്ക് വേണ്ട, എല്ലാം എടുത്തോ, ഒരു സാധനം വേണ്ട, ഒന്നും വേണ്ട. ഇതൊക്കെ കൊണ്ട് വിക്ക, ഒന്നും വേണ്ട. എനിക്ക് എന്റെ പൊന്നിനെ മാത്രം മതി, എനിക്ക് എന്റെ പൊന്നിനെ മാത്രം മതി. ഇനി എന്നോടൊന്നും പറയാതെ ഇങ്ങനൊന്നും ചെയ്യില്ലേ രാജുട്ട? ഇനിയൊന്നും ചെയ്യില്ലേ? എനിക്ക് സഹിക്കാൻ പറ്റില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ ശ്വാസമല്ലേ, എന്റെ ശ്വാസമല്ലേ ഇത്? ഞാൻ എങ്ങനെ ജീവിക്കും? എന്റെ രാഷ്ട്രീയില്ലാതെ ഒരു നിമിഷം എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. ഇനി ഇങ്ങനെ ചെയ്യില്ലട്ടോ. ചെയ്യോ, ഇവിടെ നോക്കി, ഇനി ഇങ്ങനെ എന്തിനും ചെയ്യോ. സത്യം ചെയ്യ, എന്നെ നോക്കി സത്യം ചെയ്യ. ഇനി ഇങ്ങനെ ചെയ്യില്ല എന്ന് പറ ഇനി ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ചെയ്യില്ലേ. പ്രതിസന്ധിയിലും തളർന്നു നിൽക്കുമ്പോ ഇതുപോലൊരു പെണ്ണുണ്ടെങ്കിൽ ഓരോരുത്തരും ഒരിക്കലും തോറ്റുപോല. Thank you.